السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل قدثا من لساني يفقه قولي نامي وريم ستتش بريبالي كنا الله سبحانه وتعالى എല്ലാം അറിയുന്നവനാണ് അവനറിയാത്ത കാര്യങ്ങളില്ല കഴിഞ്ഞുപോയതും പോയതും വരാനിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ സകല കാര്യങ്ങളും കൃത്യവും വ്യക്തവുമായി അള്ളാഹു അറിയുന്നു അള്ളാഹു തഅാല ത്രികാലജ്ഞാനിയാണ് അഥവാ ഭൂതവും ഭാവിയും വർത്തമാനവും ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു അറിയുന്നുണ്ട് രഹസ്യവും പരസ്യവുമായ ചെറുതും വലുതുമായ സകല കാര്യങ്ങളും അള്ളാഹു തഅാല അറിയുന്നു എത്ര നിഗൂഢമായ കാര്യങ്ങളാണ് ലോകത്ത് നടക്കുന്നതെങ്കിലും അതിനെപ്പറ്റി കൃത്യമായി അള്ളാഹു അറിയുന്നു സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാം അവൻ അറിയുന്നു വ ഇന്ദഹു മഫാത്തിഹുൽ ഓയ്ബ് അള്ളാഹുവിൻ്റെ അടുക്കലാണ് അദൃശ്യജ്ഞാനത്തിൻ്റെ താക്കോലുകളുള്ളത് ലായഅലമുഹ ഇല്ലാഹു അവനല്ലാതെ മറ്റാരും അതറിയുകയില്ല വയ അലമു മാഫിൽ ബരീവൽ ബഹർ കരയിലും കടലിലും നടക്കുന്ന എല്ലാം അവനറിയുന്നു വമാ തസ്കുത്തുമിം വറക്കത്തിൻ ഇല്ലായഅലുഹ അവനറിയാതെ ഒരില പോലും പൊഴിഞ്ഞു വീഴുന്നില്ല ലോകത്തുള്ള കോടാനുകോടി വൃക്ഷങ്ങളിലെ ഏതെങ്കിലും ഒരു മരത്തിൽ നിന്ന് ഒരു ഇല നെട്ടറ്റ് താഴെ വീഴുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു അറിയാതിരിക്കുന്നില്ല ഖുർആാനിൻ്റെ ആറാം അധ്യായത്തിലെ അൻപത്തി ഒമ്പതാമത്തെ ആയത്താണ് ഈ മറഞ്ഞ കാര്യങ്ങൾ അറിയുക എന്ന വിഷയം ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും അറിയുക എന്ന കാര്യം ഭാവി അറിയുക എന്നുള്ളത് ഒക്കെ അള്ളാഹുവിന് മാത്രമുള്ളതാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കാർക്കും മറഞ്ഞ കാര്യം അറിയുവാൻ കഴിയില്ല എന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് ലോകത്ത് അള്ളാഹു ഏറ്റവുമധികം ആദരിച്ചവരായ മലക്കുകൾക്കോ പ്രവാചകന്മാർക്കോ ഔലിയാക്കൾക്കോ മറ്റു മനുഷ്യർക്കോ ജിന്നുകൾക്കോ മറ്റു ജീവജാലങ്ങൾക്കോ ആർക്കും തന്നെ ഭാവി അറിയില്ല മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല എന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാവി അറിയാൻ വേണ്ടി നഷ്ടപ്പെട്ടു പോയൊരു വസ്തു കണ്ടെത്താൻ വേണ്ടി ഒരിക്കലും ഒരു ജ്യോത്സ്യനെയോ ആ രൂപത്തിലുള്ളൊരു തങ്ങളെയോ പുരോഹിതനെയോ ഇസ്ലാമിൽ സമീപിക്കേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമക്ക് പോലും നാളെ എന്ത് സംഭവിക്കുമെന്ന വിഷയം അറിയുകയില്ല എന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ അറിയിക്കുന്നത് ഒരിക്കൽ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസല്ലമ ഒരു കല്യാണ സദസ്സിലേക്ക് കടന്നു ചെന്നപ്പോൾ ചില പെൺകുട്ടികൾ അവിടെ നിന്ന് പാട്ടുപാടി അതിങ്ങനെയാണ് വഫീന നബിയുൻമാഫി ഒദീൻ ഞങ്ങളിലൊരു നബിയുണ്ട് അദ്ദേഹം നാളത്തെ കാര്യം അറിയുന്നവനാണ് സുഹീഹുൽ ബുഖാരിയിലെ നാലായിരത്തി ഒന്നാമത്തെ ഹദീസാണ് ഇത് കേട്ടപ്പോൾ റസൂൽ അഹി സാഹു അലഹി വസ്ലമ്മ പറഞ്ഞത് ലാ തൂലി ഹാക്കദ നിങ്ങൾ അങ്ങനെ പറയരുത് എന്നാണ് ഭാവി അറിയുന്ന മറഞ്ഞ കാര്യമറിയുന്ന അല്ലെങ്കിൽ നാളെ നടക്കാനിരിക്കുന്ന കാര്യം അറിയുന്ന ഒരു നെബി ഞങ്ങളിലുണ്ട് എന്ന് പാട്ട് പെൺകുട്ടികളോട് അല്ലെങ്കിൽ പെൺകുട്ടിയോട് റസൂല് പറഞ്ഞത് മോളെ നീ അങ്ങനെ പാടരുത് അങ്ങനെ പറയരുത് എന്നാണ് കാരണം അള്ളാഹു സുബഹാനഹു വച്ച ആനക്കാണ് ഭാവി അറിയുക എന്ന് ഇസ്ലാം കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു മഹതിയായ ആയിഷർ അലി അള്ളാഹുൻഹ പ്രവാചക പത്നി ആയിഷർ അലി അള്ളാഹുഹ പറയുകയാണ് ആരെങ്കിലും നിന്നോട് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ നാളത്തെ കാര്യം അറിയുന്നവനാണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞയാൾ പറഞ്ഞ വിഷയം കളവാണ് എന്നാണ് വമൻ ഹദ്ൻ നിന്നോട് ആരെങ്കിലും പറയുകയാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയാണ് നാളത്തെ കാര്യം അറിയുന്നവനെന്ന് അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് ഭാവി അറിയാമെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞാൽ ഫക്കത് കെതബ അവൻ പറഞ്ഞത് കളവാണ് എന്നിട്ട് ആയിഷൻഹ വിശുദ്ധ ഖുർആാനിൻ്റെ മുപ്പത്തിയൊന്നാം അധ്യായം സൂറത്തുൽ ഖുമാനിൻ്റെ മുപ്പത്തിനാലാമത്തെ വചനം പാരായണം ചെയ്തു അതിങ്ങനെയാണ് ഒമാതിരി നഫ്സുൻ മാതാ തെസിബു ഹദ നാളെ എന്ത് സമ്പാദിക്കുമെന്ന് ഒരു നഫ്സും ഒരു മനുഷ്യനും ഒരു ദേഹവും അറിയുന്നില്ല എന്നാണ് ഭാവി ആർക്കും അറിയുകയില്ല മുഹമ്മദ് നബി സാഹു അലഹി വസ്ലമുക്ക് മറഞ്ഞ കാര്യം അറിയുമായിരുന്നെങ്കിൽ ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യം അറിയുമായിരുന്നെങ്കിൽ ഉഹുദ്ധത്തിൽ ശത്രുക്കൾ കുഴിച്ച ചതിക്കുഴിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീഴുമായിരുന്നില്ല അവിടെ ഒരു കുഴിയുണ്ടെന്നും അതിൽ വീണാൽ താൻ മരിക്കാനോ അല്ലെങ്കിൽ പറ്റാനോ കാരണമാകുമെന്നും മനസ്സിലായാൽ നബി സലാഹു അലൈഹി വസല്ലം ഒരിക്കലും ആ കുഴിയിൽ പോയിട്ട് ചാടുകയില്ല മുഹമ്മദ് നബി സാഹി വസ്ലമക്ക് മറഞ്ഞ കാര്യം അറിയാത്തത് കൊണ്ടാണത് തൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ തൻ്റെ വാതിൽ മുട്ടി ആരാണ് എന്ന് നബി സുല്ലാഹു അലഹി വസ്ലം ഒരു സുഹാബിയോട് ചോദിച്ചപ്പോൾ ആ മുട്ടിയ വ്യക്തി പറഞ്ഞു ഞാനാണ് എന്ന് റസൂല് പറഞ്ഞു ഞാനാണെന്ന് പറയരുത് പേര് പറയണമെന്നാണ് തനിക്ക് മുമ്പിൽ ഒരു മറക്കപ്പുറത്ത് നിൽക്കുന്ന കാര്യം പോലും നബി നബിസ്വല്ലാഹു അലഹി വസ്ലമക്ക് അറിയുകയില്ല എന്നാൽ കൃത്യമായി അള്ളാഹു അറിയിച്ചു കൊടുത്താൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു തഅാല ദിവ്യബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തേക്ക് അറിയിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയും എന്നല്ലാതെ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമക്ക് മറഞ്ഞ കാര്യം അറിയുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരിക്കൽ നബി സുല്ലാഹു അലഹി വസല്ലമയെ ഒരു ജൂത സ്ത്രീ സൽക്കരിച്ചു നബിയുടെ കൂടെ ഒരു സ്വഹാബിയുമുണ്ടായിരുന്നു നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആട്ടിൻ്റെ മാംസത്തിൽ വിഷം പുരട്ടിയിരുന്നു പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമക്ക് അത് മനസ്സിലായില്ല ആ സ്വഹാബി ആ വിഷം കഴിച്ച് അഥവാ ആ ടിറച്ച് കഴിച്ച് വിഷം തീണ്ടി അദ്ദേഹം ആ നിമിഷം തന്നെ മരണപ്പെടുകയും പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമക്ക് അതിൻ്റെ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം മരിക്കുന്ന വേളയിൽ പോലും ആ സ്ത്രീ നൽകിയ വിഷത്തിൻ്റെ ആ പ്രയാസം ഞാൻ അനുഭവിക്കുന്നുവെന്ന് നബി സല അല്ലാഹു അലഹി വസലമ്മ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം നബിക്ക് മറഞ്ഞ കാര്യം അറിയുമായിരുന്നെങ്കിൽ അത് വിഷമാണെന്നറിയുമായിരുന്നെങ്കിൽ ആ സ്ത്രീ വിഷം പുരട്ടിയത് അവിടുന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്വഹാബിയെ അത് തിന്നാൻ ഒരിക്കലും നബി സമ്മതിക്കുമായിരുന്നില്ല പ്രവാചകന സാഹു അലൈഹി വസലമ ആ ഭക്ഷണത്തിൽ നിന്നെടുത്ത് കഴിക്കുമായിരുന്നില്ല അപ്പോൾ മറഞ്ഞ കാര്യം അറിയുന്നത് അള്ളാഹു മാത്രമാണ് മഹാനായി ഇബ്രാഹിം അലിഹിസ്സലാമിനോട് സ്വന്തം മകൻ ഇസ്മായിൽ അലിഹി സ്വലാമിനെ അറുക്കുവാൻ വേണ്ടി കൽപ്പിച്ചു അറുത്തു കൊല്ലണമെന്ന ഉദ്ദേശത്തിലല്ല മറിച്ച് ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം അലിഹിസ്സലാം വിജയിക്കുമോ എന്നദ്ദേഹം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അള്ളാഹു സുബെഹാനഹുവത്ത് ആല മകനെ അറുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ മകനെ അറുക്കാൻ അദ്ദേഹം തയ്യാറായി പക്ഷേ അള്ളാഹു സുബെഹാനു വല ഒരാട്ടിനിറക്കിക്കൊണ്ട് പകരം അതിനറുച്ചാൽ മതി എന്ന വിഷയ വിഷയം അദ്ദേഹത്തെ അറിയിക്കുന്നുണ്ട് സ്വന്തം മകനെ അറുക്കാൻ കൽപ്പിക്കുന്നു ആ അറുത്താലും അവൻ മരിക്കുകയില്ലെന്നും അവൻ അറുക്കേണ്ടതില്ലെന്നും അല്ലാഹു ഒരാളിനിറക്കുമെന്നും ഒക്കെ മുൻകൂട്ടി ഇബ്രാഹിം നബി കറിയുമായിരുന്നെങ്കിൽ പ്രിയമുള്ളവർ അതിലെന്ത് ത്യാഗമാണുള്ളത് ലൂത്ത് നബി അലഹിസലാമിൻറെ ജനതയെ നശിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു സുബഹാനുഹുവ മലക്കുകളെ പറഞ്ഞയച്ചു ആ മലക്കുകൾ വന്നതിന് രണ്ടുദ്ദേശമുണ്ട് ഒന്ന് ഇബ്രാഹിം നബി അലിഹി സ്വലാമിനെ ഒരു സന്താനത്തെപ്പറ്റി സുവിശേഷമറിയിക്കലാണ് രണ്ടാമത്തേത് സ്വർഗരതി എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വൃത്തികെട്ട പ്രവർത്തനം ചെയ്യുന്ന ആ സദൂം നിവാസികളെ നശിപ്പിക്കുക എന്ന താക്കീതുമായിട്ടാണ് മലക്കുകൾ കടന്നു വന്നത് ആ മലക്കുകൾ പുരുഷന്മാരുടെ രൂപത്തിലാണ് ആ നാട്ടിലേക്ക് കടന്നു വന്നത് ഇബ്രാഹിം അലിഹിസ്സലാം വന്ന അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടി നല്ലൊരു കാളക്കുട്ടിയെ അറുത്തുകൊണ്ട് അവർക്ക് മുമ്പിൽ അതിൻ്റെ വേവിച്ച മാംസം നീട്ടുകയുണ്ടായി പക്ഷേ അവരത് തിന്നാതിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭയം തോന്നി പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഈ വന്നത് മനുഷ്യന്മാരല്ല മലക്കുകളാണ് എന്ന് ഇതേ ജനങ്ങൾ ലൂത്ത് നബി അലിഹി സ്വലാമിൻ്റെ ജനതയിലേക്ക് കടന്നു ചെന്നപ്പോൾ പുരുഷന്മാർ പുരുഷന്മാരെ തന്നെ പ്രാപിക്കുന്ന സ്വവർഗോഗമെന്ന ഏറ്റവും നീചമായ പ്രവർത്തനം ചെയ്യുന്ന ആ ജനങ്ങൾ ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് വന്ന അതിഥികളായ പുരുഷന്മാരുടെ രൂപത്തിലുള്ള സുന്ദരന്മാരായ ഈ വാക്കുടെ കൂടെ കൂടി ലൂത്ത് നബി പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പെൺമക്കളെ ഞാൻ വിവാഹം ചെയ്തു തരാം എൻ്റെ അതിഥികൾക്ക് മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നെ അപമാനിക്കരുത് നിങ്ങളിൽ വിവേകമുള്ള ഒരുത്തനെങ്കിലും ഉണ്ടോ ആ വന്നത് മലക്കുകളാണെന്ന് ലൂത്ത് നബി അലഹി എന്ന അള്ളാഹുവിൻ്റെ നബിക്കുവരെ മനസ്സിലായിട്ടില്ല നമുക്കറിയാം ഒരുപാട് അത്ഭുതങ്ങൾ അള്ളാഹു പ്രകടിപ്പിച്ച ഒരു വനിതയാണല്ലോ മഹതിയായ മറിയം സൂറത്തു മറിയമ്മിൽ സുഹത്തു ആൽ ഇമ്രാനിലൊക്കെ അവരുടെ ചരിത്രം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് മഹാനായ മലക്ക് ജിബിൻ അലഹി മനുഷ്യരൂപത്തിൽ തനിക്ക് കുഞ്ഞുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി മറിയമ്മിൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ഏതോ ഒരു അന്യപുരുഷനാണ് തൻ്റെ അടുക്കൽ വന്നത് എന്ന് കരുതി അവർ പറയുന്നുണ്ട് റഹ്മാനിമിൻക ഇൻകുൻ ത തരമകാരുണ്യകനോട് ഞാൻ നിന്നിൽ നിന്ന് രക്ഷത കെടുന്നു നീ തെക്കുവയുള്ളവനാണെങ്കിൽ ഇവിടെ നിന്ന് പോകണമെന്നാണ് ഈ വന്നത് അള്ളാഹുവിൻ്റെ മലക്കാണ് എന്ന് മറിയമ്മിന് മനസ്സിലായിട്ടില്ലെങ്കിൽ പ്രിയമുള്ളവരെ മറഞ്ഞ കാര്യം അറിയൽ അള്ളാഹുവിന് മാത്രമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്കോ മലക്കുകൾക്കോ ജിന്നുകൾക്കോ ലോകത്താർക്കും മറഞ്ഞ കാര്യമറിയില്ല അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി അറിയുമെന്നല്ലാതെ ആർക്കും മറഞ്ഞ കാര്യങ്ങൾ അറിയില്ലെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അള്ളാഹു തഅല വിശുദ്ധ ഖുർആാനിൻ്റെ ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ അറുപത്തി അഞ്ചാമത്തെ വചനത്തിൽ പറയുന്നു അൽ പറയുക അള്ളാഹുവല്ലാതെ ആകാശഭൂമികളിലുള്ള രഹസ്യം ആരുമറിയില്ല എന്നാണ് അപ്പം അള്ളാഹു മാത്രമാണ് ആകാശഭൂമികളിലെ എല്ലാ മറഞ്ഞ കാര്യങ്ങളും റൈബിയായ കാര്യങ്ങളും അറിയുന്നത് മറ്റാർക്കും അത് അറിയുകയില്ല എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇനി പലപ്പോഴും പല ആളുകളും മറഞ്ഞ കാര്യമറിയാൻ ഭാവി അറിയാൻ വേണ്ടി ജോത്സ്യന്മാരെ സമീപിക്കാറുണ്ട് അവർ പല മതങ്ങളുടെ പേരിൽ നിന്ന് വിലസുന്നുണ്ട് സ്വന്തം ഭാവി പോലും കൃത്യമായി അറിയാത്ത നല്ലൊരു ഭാവിയില്ലാതെ മറ്റുള്ളവരോട് യാദിച്ച് ജീവിക്കുന്ന അങ്ങനെയുള്ള ജോത്സ്യന്മാർ അല്ലെങ്കിൽ തങ്ങന്മാർ ഇവരാണ് യഥാർത്ഥത്തിൽ മറഞ്ഞ കാര്യം അറിയുന്നു എന്ന് വാദിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു മൻ അത്ത അറാഫൻ ഭാവി അറിയുമെന്ന് വാദിക്കുന്ന ഒരാൾ വല്ലവനും സമീപിച്ചാൽ ഫസഅലഹു അൻ ഷൈഇൻ അവനോട് വല്ലതും ചോദിച്ചാൽ അവൻ്റെ നാൽപ്പത് ദിവസത്തെ നമസ്കാരങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് ഇനി ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരെയും മറ്റും സമീപിക്കുകയും അവർ പറയുന്നത് സത്യപ്പെടുത്തുകയും ചെയ്താൽ ഫക്കദ് കെഫർ ബിമാ ഉൻസിൽ അല മുഹമ്മദിൻ സല്ലാഹു അലഹി വസ്ല്ലം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമക്ക് അള്ള ഇറക്കിയ വിശുദ്ധ ഖുർആാനിൽ അവിടുത്തെ വഹീനെ അയാൾ കളവാക്കിയിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് മറഞ്ഞ കാര്യമറിയുന്നത് അള്ളാഹുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ ഒരു അറിവ് എല്ലാ രൂപത്തിലുമുള്ള അന്ധവിശ്വാസങ്ങളെയും ചൂഷണങ്ങളെയും പാടെ തിരസ്കരിക്കുന്നതാണ് എല്ലാ രൂപത്തിലുമുള്ള ചൂഷണങ്ങളുടെയും അടിവേലറുക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു തഅാല വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി സത്യത്തെ പിൻപറ്റാനുള്ള തൗഫിയക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ സുലല്ലാഹു അല മുഹമ്മദീൻ അല അലി മുഹമ്മദ് അലഹമുല്ലാഹിറബുല്ലാലമിൻ